ഹലോ എവ്രി വൺ, വെൽക്കം ടു XandY Learning. യു എസ് എസ് എക്സാം, നമ്മുടെ അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം, ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും വേണ്ടി മാത്രം നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയാണല്ലോ. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ നമ്മുടെ XandY ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിരുന്നു, ആയിരക്കണക്കിന് കുട്ടികൾ ജോയിൻ ചെയ്തിരുന്നു. അവരെല്ലാം എക്സാം എഴുതി വളരെ ഹാപ്പി ആയിട്ടാണ് അവരുടെ പിന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇനി വരുന്ന 2024 യു എസ് എസ് എക്സാമിനും വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് മുതൽ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ യു എസ് എസ് എക്സാമിൻ്റെ രീതികൾ കാര്യങ്ങളൊക്കെ കുറിച്ച് കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ടു പിന്നെ അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ യു എസ് എസ് എക്സാമിന് ഏതൊക്കെ ഭാഗത്തു നിന്നാണ്, എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് യു എസ് എസ് എക്സാം നേടിയെടുക്കാം, ഏതൊക്കെ പോർഷൻസ് ആണ് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഉള്ളത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യു എസ് എസിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ 5, 6, 7 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് അല്ലെ. സയൻസും സോഷ്യൽ സയൻസും മാത്സും ഇംഗ്ലീഷും മലയാളവും ലാംഗ്വേജുകളൊക്കെയാണ് നമ്മുടെ ഇതിലെ സിലബസ് ആയിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞ സിലബസ് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകൾ, 4 ഓപ്ഷനുകൾ തരും, അതിലേതെങ്കിലും ഒരു ഉത്തരം മാത്രം ശരിയായി വരുന്ന രൂപത്തിലാണല്ലോ നമ്മുടെ എക്സാമിന്റെ രീതി ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ എങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനുകൾ വരുന്നൊരു ഏരിയയാണ് നമ്മുടെ ലാംഗ്വേജസ് എന്നുള്ളത്, എസ്പെഷ്യലി മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഏകദേശം 30 ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, എന്തായാലും നമ്മുടെ യു എസ് എസിന് എക്സാം ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഭാഗം നമ്മൾ ഇപ്പോഴേ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്? അപ്പോൾ ഇതിൽ മലയാളം എന്നുള്ള ഭാഗത്ത് നിന്ന് ഏതൊക്കെയാണ് സാധാരണ വരാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യകാരന്മാരെ കുറിച്ചും അവരുടെ കൃതികളെ കുറിച്ചും ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ അവാർഡുകളെ കുറിച്ച് ഓരോ സാഹിത്യകാരൻ, ഒരു പക്ഷേ വയലാർ അവാർഡ് അല്ലെങ്കിൽ വള്ളത്തോൾ അവാർഡ്, ഇങ്ങനെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 1-2 മുമ്പ് അല്ലെങ്കിൽ ഈ അവസാനമായി ലഭിച്ച അവാർഡുകളെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഭാഷാ ശൈലികളെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അതോടൊപ്പം തന്നെ ആ സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു കവിത തന്നിട്ട് ആ കവിതയുമായി ബന്ധപ്പെട്ട 3-4 ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പൊ ആ രൂപത്തിലൊക്കെയാണ് മലയാളത്തിലുള്ള ചോദ്യങ്ങൾ അഥവാ നമ്മുടെ സ്കൂളിൽ പഠിച്ച ചില കഥയുമായോ കവിതയുമായിട്ടായിരിക്കില്ല ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുക. നേരെ മറിച്ച് എങ്ങനെയായിരിക്കും, നമുക്കൊരു പരന്ന വായനയാണ് നമ്മൾക്ക് മലയാളം അല്ലെങ്കിൽ ലാംഗ്വേജുകളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതിൽ നിന്നുള്ള അഥവാ ഒരു പൊതുവായിട്ട് ലാംഗ്വേജിനെ കുറിച്ച് അറിയുന്ന ഒരു കുട്ടിക്കേ ഇവിടെ ഉത്തരങ്ങൾ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. സ്കൂളിലെ പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ അതേ കഥയും കവിതയും മാത്രം പഠിച്ചത് കൊണ്ട് എന്താവൂല, നമ്മുടെ യു എസ് എസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ഇപ്പോൾ മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു പരന്ന വായന, ഒരു പൊതുവായിട്ടുള്ള അറിവുകൾ ഈ പറഞ്ഞ ലാംഗ്വേജുമായി ബന്ധപ്പെടണം. ഇംഗ്ലീഷ് ആണെങ്കിലും അതേപോലെ തന്നെ മിക്കവാറും അതിൽ കാണാറുള്ളത് വലിയൊരു പാരഗ്രാഫ് തരും, ആ പാരഗ്രാഫുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും. ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ ആ രൂപത്തിൽ പ്രിപ്പൊസിഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെയാണ് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുള്ളത്, ഉണ്ടാവാറുള്ളത്. ഇനി നമ്മൾ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ സയൻസ്, സോഷ്യൽ സയൻസിൽ നിന്ന് 20 ക്വസ്റ്റ്യനുകൾ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ സയൻസിൽ തന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായ അറിവ് വേണം, അതിലെ പങ്കെടുത്ത ആളുകളെ കുറിച്ച്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട, ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഇക്വേറ്റർ, അതിലുള്ള വ്യത്യസ്തങ്ങളായ സോണുകൾ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കേരളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പൊതുവെ സോഷ്യൽ സയൻസിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ 5, 6, 7 ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എന്തായിരിക്കണം, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയേണ്ടതുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള ഏത് ചോദ്യങ്ങളും ചെയ്യാൻ നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ബേസിക് സയൻസിന്റെ കാര്യത്തിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഭാഗത്തു നിന്നുള്ള പല ക്വസ്റ്റ്യനുകളും പൊതുവായി വരാറുണ്ട്. ഇപ്പൊ ഫിസിക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ലൈറ്റുമായി ബന്ധപ്പെട്ട്
പ്രഷറുമായിട്ട് മർദ്ദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ രൂപത്തിലൊക്കെയാണ് ഫിസിക്സിലെ ചോദ്യങ്ങൾ പൊതുവെ വരാറുള്ളത്. എന്നാൽ കെമിസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ആസിഡ്, ബേസ്, അതേപോലെ പിന്നെ ഗ്യാസസുമായി ബന്ധപ്പെട്ട, വാതകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളാണ് കൂടുതലായിട്ട്. അതേപോലെ മെറ്റൽസ്, ലോഹങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കെമിസ്ട്രിയിൽ വരാറുള്ളത്. ബയോളജിയിൽ കൂടുതലായിട്ടും വന്നിട്ടുള്ളത് സെല്ലുകളുമായി ബന്ധപ്പെട്ട, നമ്മളെ കോശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ഡിസീസുമായിട്ട്, രോഗങ്ങളുമായിട്ട്, ഇപ്പം നമുക്കറിയാം ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, അങ്ങനെയുള്ള പല ടൈപ്പ് ചോദ്യങ്ങൾ ബയോളജിയുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് മൂന്ന് വിഷയങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ എന്ത് ചെയ്യണം, അവിടെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇനി മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ കോണുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. ഇപ്പോൾ ഒരു ക്ലോക്ക് തന്നുകൊണ്ട് ആ ക്ലോക്കിൽ 12 അത് എത്ര കോണാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ റേഷ്യോയുമായിട്ട്, അംശബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പിന്നെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സുമായി ബന്ധപ്പെട്ട ഓരോ സംഖ്യ, അതിൻ്റെ സ്ക്വയർ എത്രയാണ്, അതേപോലെ സ്ക്വയർ റൂട്ട്സുകൾ എത്രയാണ്, ഇങ്ങനെയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മളെ മാത്സിൽ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പോൾ തന്നെ 5, 6, 7 ക്ലാസ്സിലെ അതിലെ ആ പാഠഭാഗങ്ങൾ കൃത്യമായ അതിൻ്റെ തിയറി അറിയുന്നതോടൊപ്പം തന്നെ അതിലെ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ചില ദിവസങ്ങളെ കുറിച്ച് ചോദിക്കും, ഓസോൺ ദിനം എന്നാണ്, പരിസ്ഥിതി ദിനം എന്നാണ്, അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ദിനങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്താണ് എന്നുള്ളത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ജനറൽ നോളജ്, കേരളത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, ഭൂപ്രകൃതികളെ കുറിച്ചെല്ലാം പൊതുവായിട്ട് വരുന്ന പിന്നെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. പർവ്വതങ്ങൾ, അതേപോലെ നദികളൊക്കെ ചോദിക്കാറുണ്ട്. മാറ്റ്, മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, ആ ഒരു ഭാഗം മിക്കവാറും നമ്മളെ മാത്സുമായിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത് അല്ലേ. ഓരോ കാര്യങ്ങൾ മെന്റൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ എക്സാം വഴി തന്നെ ചില സെഷനുകൾ അതിനുവേണ്ടി മാത്രം നമ്മൾ ചെയ്തിരുന്നു, പിന്നെ ലൈവ് ക്ലാസ്സുകളായിട്ട് എടുത്തിരുന്നു. അപ്പോൾ മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാൻ അറിയണം അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഒരു 3 സംഖ്യ തന്നിട്ടുണ്ടാകും, അതിലെ 4 സംഖ്യ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഒരു പക്ഷേ ഒരു ഒരു പിന്നെ സ്ക്വയർ തന്നുകൊണ്ട് അതിൽ ചില നമ്പറുകൾ തന്നിട്ടുണ്ടാകും, അതിലെ 3-ാമത്തെ 4-ാമത്തെ നമ്പർ എന്താണ് നമ്മൾ നമ്മുടെ ലോജിക് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തണം. അതാണ് മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പലതരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് ഒക്കെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ള ഒരു ഭാഗം യഥാർത്ഥത്തിൽ നമ്മുടെ USSനുണ്ട്. ഇതെല്ലാം കൂടി കണ്ടുകൊണ്ട് അയ്യോ ഇത്രയോ കുറെ പഠിക്കാണ്ടല്ലോ, എനിക്കൊന്നും നടക്കൂല എന്നല്ല, ഇത് നമുക്ക് വളരെ ഈസി ആയി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് USS നേടിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ പെട്ടെന്നുള്ളത് നമ്മളിതാ എക്സാൻഡ് വൈ തന്നെ ഇതിനു വേണ്ടി ഒരു ചാനൽ പ്രത്യേകമായിട്ടുണ്ട് അല്ലേ. USSന്റെ ഒരു ചാനൽ സ്പെഷ്യലായിട്ടുണ്ട്. അതിൽ ഒരുപാട് PYQ പ്രിവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഓരോ ടീച്ചേഴ്സും ഓരോ സബ്ജക്റ്റുമായിട്ട്, അത് സയൻസ് ആവട്ടെ, സോഷ്യൽ ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, ഓരോ ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് 1 മിനിറ്റിലൂടെ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിലെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി അതല്ല ടോപ്പിക് വൈസ് ഉള്ള ചോദ്യങ്ങളാണെങ്കിൽ അതും നമുക്ക് എക്സാൻഡ് വൈയുടെ ഈ 7-ാം ക്ലാസ്സിൻ്റെ ഈ ഒരു ചാനലിലൂടെ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അതിലൂടെ നമുക്ക് പഠിക്കാൻ നിൽക്കും. അപ്പോൾ ഇപ്പോൾ മുതൽ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കണ്ടു തുടങ്ങുക. മാത്രവുമല്ല കൂടുതൽ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിവുകൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, അതൊക്കെ നമുക്ക് ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പറഞ്ഞ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്പറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്, 7736021333 എന്നുള്ള ഈ ഒരു വാട്സാപ്പിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിലൂടെ USSമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഇതും നിങ്ങൾക്ക് ലഭിക്കും. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതിൻ്റെ PDFകളായിട്ട് ലഭിക്കും. അതിലൂടെ കുറേ ചോദ്യങ്ങൾ ചെയ്യും. നമ്മളെ USSമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കുക. ഓരോ വിഷയം പഠിക്കേണ്ടത് വ്യത്യസ്ത രൂപത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലെ ടോപ്പിക്കുകൾ, സ്ഥിരമായിട്ട് വരുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടായി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പഠനം നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങി വെക്കാം. അതെന്താവട്ടെ, നമ്മുടെ എക്സാം വൈയുടെ ഈ USS ചാനലിലൂടെ ആവട്ടെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ചാനൽ അറിയാത്തവരായി നമ്മുടെ ക്ലാസ്സിൽ ആരും ഉണ്ടാവരുത്. എല്ലാവർക്കും USSന്റെ പ്രിപ്പറേഷൻ തേടണം, നേരത്തെ തുടങ്ങി. നമ്മളെല്ലാവരും അടുത്ത വർഷം കഴിയുമ്പോൾ USS ഞങ്ങൾ നേടിയെടുത്തു എന്നുള്ള വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫോട്ടോ ഒക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യണം,
മുന്നോട്ട് പോകണം. സോ എന്താ ചെയ്യുക, എല്ലാവർക്കും കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, നിങ്ങളിത് അയച്ചു കൊടുക്കുക. താങ്ക് യു ഓൾ, ബൈ.